നമസ്കാരം കൊറേ കാലമായി നമ്മളിപ്പോ വാർത്തയിലൊന്നും റോബിൻ ബസ്സിന് എവിടെയും കാണാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇന്നിപ്പോ വീണ്ടും ഇപ്പൊ നമുക്ക് ഓണം ഒക്കെ തുടങ്ങിയല്ലോ അല്ലെ അപ്പൊ ബസ് ഒക്കെ എങ്ങനെ ഓട്ടം ഈ ഒരു ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എങ്ങനെയാണ് ഇപ്പൊ ബസ്സിന്റെ സർവീസ് ഒക്കെ നടക്കുന്നത് നിലവിൽ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല സന്തോഷം സുഖമായിട്ട് ഓടുന്നു പിന്നെ നമ്മുടെ മനോരമ ചാനലുകാര് ഇന്നലെ വിളിച്ചായിരുന്നു നമ്മള് ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞപ്പം ഞങ്ങൾ തോന്നൽ തോന്നി അങ്ങ് തുടങ്ങി വിട്ടതാ തിങ്കളാഴ്ച രാവിലെ ആയപ്പോ ഞങ്ങൾ പന്ത്രണ്ട് പേര് പതിനഞ്ചു പേര് ആ റൗണ്ടിലുള്ള ആളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിപ്പം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തതാണോ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താണോന്ന് കയറുകറിയില്ലല്ലോ അപ്പം ഏഹ് അതെന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഞങ്ങള് കാരണം ഇത് ഫീസിബിലിറ്റി കൂടെ അറിയണമായിരുന്നു അതുകൊണ്ട് അങ്ങനെ വിട്ടതാണ് അപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം നമ്മൾ ആ ഒരു ഐഡിയയിലാണ് ഓടുന്നത് തന്നെ. പിന്നെ ഓണത്തിന്റെ ബേസിൽ നമുക്ക് ടിക്കറ്റുകൾ കുറവായിരിക്കും ഇത്തവണ എന്നാന്ന് വെച്ചാൽ നമ്മള് നേരത്തെ വണ്ടി പ്രഖ്യാപിച്ചില്ലായിരുന്നു ഇന്ന ദിവസം തുടങ്ങുന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ എന്താന്ന് ചോദിച്ചാ ആൾക്കാരൊക്കെ ഈ കെ എസ് ആർ ടി സിയിലും മറ്റു വാഹനങ്ങളിലൊക്കെ അത്യാവശ്യം റിസർവേഷൻ എടുത്തിട്ടുണ്ട് അപ്പം എടുത്ത ആൾക്കാർ ഇത്തവണ അങ്ങോട്ട് പോകുമ്പോ എന്തായാലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഓണത്തിന് അങ്ങനെ ഒരു വലിയ ഹൈക്ക്

അപ്പൊ ആ യാത്രക്കാര് ചെയ്യുന്നത് ആ യാത്രക്കാര് എ സി വണ്ടി അല്ലാത്തോണ്ട് അവർ സൈഡിലെ വിൻഡോ തുറന്നിടുമ്പം അവർക്ക് സുഖമായിട്ട് കാറ്റ് കിട്ടും മറ്റു കുഴപ്പങ്ങളില്ലായിരുന്നു പക്ഷെ മഴക്കാലം വന്നപ്പം എല്ലാരും ഈ വിൻഡോസ് അടയ്ക്കാൻ തുടങ്ങി അതാരും തുറക്കില്ല അപ്പം കേറുന്ന ആൾക്കാര് ദേഹത്തിച്ചിരി വെള്ളം കൂടെ കാണും അതും കൂടെ കൂട്ടി ഈ വണ്ടിക്കകത്ത് കയറും വണ്ടി ആവിക്കാൻ തുടങ്ങും അപ്പൊ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ യാത്രക്കാരെ മുഷിയുള്ളൂ മാത്രമല്ല എന്നെ ചെയ്തു പറയുകയും ചെയ്യും അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ വണ്ടി സർവീസ് നടത്തിയിട്ട് പിന്നെ ഈ കുറച്ച് പേർക്കൊണ്ടല്ലോ ഈ ഈ മൈനസ് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു പറ്റം തൊഴിലില്ലാത്ത ആൾക്കാർ അവർക്ക് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഒരു വേദി അത്രേ ഉള്ളു അതിപ്പങ്ങനെ നടക്കട്ടെ അപ്പം ഞാൻ അതിലൊന്നും നോക്കുന്നില്ല ഈ ദിവസം മുൻപാണ് പെർമിറ്റ് ില്ല എനിക്ക് പെർമിറ്റ് കിട്ടി പെർമിറ്റ് ഒക്കെ നേരത്തെ കിട്ടിയതാണ് പെർമിറ്റ് ഒക്കെ നേരത്തെ തന്നെ ഉള്ളതാണ് പഴയ അഞ്ചു വർഷത്തെ പെർമിറ്റ് ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ

കൊമേഷ്യൽ വെഹിക്കിളിന്റെ നാല് സൈഡിൽ ഇത് വേണ്ടിയെടുത്ത് കേരളത്തിലെ മാത്രമേ തരുന്നുള്ളൂ അപ്പം അത് കള്ളനോട്ടടിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതിനും തുല്യത് എന്നു തീർച്ചയായിട്ടും ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇതിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു സാധനം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പഞ്ചയിപ്പിച്ച് വെക്കാൻ അവർ തന്നെ ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ ഈ ഈ വാഹനങ്ങളുടെ കമ്പനി അപ്പോ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഫ്രണ്ടിലും നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നത് നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പഴയ നിയമത്തിലാണ് നാല് നമ്പർ പ്ലേറ്റ് സൈഡിലെ പുതിയ പുതിയ പരിവാഹൻ സൈറ്റ് വന്നപ്പോ ഈ ഫ്രണ്ടിലും നമ്പർ പ്ലേറ്റ് ഉള്ളൂ പിന്നെ ഏഹ് അതീവ സുരക്ഷിത നമ്പർ പ്ലേറ്റ് പറഞ്ഞിട്ട് ഈ വെഹിക്കിള്മാരുടെ പേടിപ്പിയിലാണ് ഈ സാധാരണക്കാരനെ പറ്റിക്കാമല്ലോ

ഓണമായിട്ട് േ വണ്ടികൾ ഡെലിവറി എടുക്കുന്ന താമസം ഓണം ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഓണത്തിനോടനുബന്ധിച്ചുണ്ടാവും അപ്പൊ നിലവിൽ നമുക്ക് പറയത്തക്കളും കാര്യങ്ങളൊന്നും ഇല്ല അതോ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്തോട്ട് പോകും പോകും അങ്ങനെ കാര്യങ്ങളുണ്ട് അത് മറിച്ചു പിടിച്ചിരിക്കുന്നതാണ് അതും കൂടെ എടുത്ത് തെളിയിച്ചു കാണിച്ചേക്കാം അപ്പം കെ എസ് ആർ ടി സിയുടെ ഞാൻ കടന്നു കയറ്റം നിൽക്കും സർക്കാർ ജനത്തിന് ലാഭോ അതിനനുസരിച്ചല്ലേ ടാക്സ് കൂടുള്ളു അവർക്ക് കൊടുക്കുന്നില്ല പിന്നെ ടാക്സ് കൂടേണ്ട കാര്യമില്ലല്ലോ